ഇടത് മുന്നണിയിൽ നിന്നിരുന്ന ജോസഫ് ഗ്രൂപ്പ് 2010 മാണി ഗ്രൂപ്പിൽ ലയിക്കുന്നത് സംബന്ധിച്ച് ചില വൈദിക പ്രമുഖരുടെ ഇടയിൽ നിന്നും ആലോചനകൾ വന്നിരുന്ന സമയത്ത് മാണി ഗ്രൂപ്പ് ചെയർമാനും പാർട്ടി നേതാവുമായിരുന്ന സി എഫ് തോമസ് എം എൽ എ അതിനെ നഖശികാന്തം എതിർത്തു. സി എഫ് എതിർത്തതിന് തക്കതായ കാരണമുണ്ടായിരുന്നു. പി ജെ ജോസഫ് അങ്കൂട്ടറും കൂടെ കൂടിയാൽ സ്ഥാനം നഷ്ടപ്പെടുന്നത് മാണിക്കല്ല, തനിക്കാണ്. എതിർപ്പുകളെ അവഗണിച്ച് മെത്രാൻമാർ പറയുന്നത് കേട്ട് ജോസഫ് ആൻഡ് കമ്പനിയെ കുഞ്ഞുമാണി കൂടെ കൂട്ടി. ജോസഫ് മന്ത്രിയായി, സി എഫ് തോമസ് കെ എം മാണിയുടെ ഏറ്റവും വലിയ ശത്രുവുമായി. അതിനുശേഷം ബാർക്കോഴ ആരോപണം വന്നു. അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയ പാർട്ടി ഒരു സുപ്രഭാതത്തിൽ പിളർന്നു, രണ്ട് കഷ്ണമായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ അണികളെല്ലാം പുതിയ പാർട്ടിയിലും നേതാക്കൾ മാതൃപേടകത്തിലും കൂടിയ പോലെ അണികളെല്ലാം ജോസിൻ്റെ കൂടെ കൂടി. കാലഹരണപ്പെട്ട നേതാക്കളെല്ലാം ജോസഫിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ബാർക്കോഴ ആരോപണത്തെപ്പറ്റി അന്വേഷിക്കാൻ സി എഫ് തോമസിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ അന്ന് കെ എം മാണി നിയോഗിച്ചിരുന്നു. എന്നാൽ സി എഫ് അടക്കമുള്ള പാർട്ടി നേതാക്കൾക്ക് അതിനുള്ള സമയമോ സാഹചര്യമോ ഇല്ല എന്ന് മനസ്സിലാക്കിയ കെ എം മാണി ഒരു സ്വകാര്യ ഡിക്റ്റേറ്റീവ് ഏജൻസിയെ ആ ചുമതല ഏർപ്പെടുത്തി. അവർ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച രേഖകൾ ഏകോപിപ്പിച്ച് ഒരു ആധികാരിക റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കി. ഒരാൾക്കും കണ്ണിക്കാൻ പറ്റാത്ത തെളിവുകൾ സമാഹരിച്ച് വിവരങ്ങൾ പുസ്തക രൂപത്തിലാക്കി കുഞ്ഞുമാണിക്ക് നൽകി. ഇതിൻ്റെ ഓരോ കോപ്പി അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയായ അറക്കൽ ബാലകൃഷ്ണപിള്ള മുഖേന ജോയി എബ്രഹാമിനും സി എഫ് തോമസിനും കൊടുത്തുവിട്ടു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പാലായിലെയും സമീപ പ്രദേശത്തെയും സർക്കാർ ടി വികളിൽ വിജിലൻസുകാർ റൂം ബുക്ക് ചെയ്തു. 8 വണ്ടികൾ റെയ്ഡിനായി തയ്യാറാക്കി. ഒരേ സമയം കെ എം മാണിയുടെയും അദ്ദേഹത്തിൻ്റെ മകനും എം പിയുമായിരുന്ന ജോസിനെയും 5 പെൺമക്കളുടെയും വീട്ടിൽ റെയ്ഡ് ചെയ്യുകയായിരുന്നു ദൗത്യം. എല്ലാ വാഹനത്തിലും വനിതാ പോലീസിനെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നു. റെയ്ഡ് ചെയ്യുന്ന വീടുകളിൽ നിന്നും കെ എം മാണിയടക്കം മക്കളെയും അറസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ അന്നത്തെ നിർദ്ദേശം. ഈ രഹസ്യമറിഞ്ഞ കെ എം മാണിയുടെ ക്യാമ്പ് ഉണർന്നു പ്രവർത്തിച്ചു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചു. സാക്ഷാൽ കെ എം മാണി സി എഫ് തോമസിനെ നേരിൽ കണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അഭ്യർത്ഥിച്ചു. താൻ കണ്ടിട്ടില്ല എന്നായിരുന്നു സി എഫിൻ്റെ ആദ്യത്തെ പ്രതികരണം. ഒരു മാസത്തിന് മുൻപ് അറക്കൽ ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു എന്ന് കുഞ്ഞുമാണി പറഞ്ഞപ്പോൾ താനത് വായിച്ചുവെന്നും അതിൽ രമേശ് ചെന്നിത്തലയെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് മാറ്റണമെന്നും അല്ലാത്ത പക്ഷം അത് പുറത്തുവിടാൻ സാധിക്കില്ല എന്നും സി എഫ് തോമസ് തറപ്പിച്ചു പറഞ്ഞു. ഈ സമയത്താണ് മാതൃഭൂമി ചാനലിൽ പുതിയ റിപ്പോർട്ടർ വന്നത്. പുതുമയുള്ള വാർത്ത തേടി നടന്നിരുന്ന അയാൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചോർത്തി പുറത്തുവിട്ടു. ഇത് കണ്ട കമ്മീഷനിലെ അംഗമായിരുന്ന ഇന്നത്തെ മന്ത്രി ആന്റണി രാജു പറഞ്ഞു, റിപ്പോർട്ടിൽ ഞാൻ കൊടുത്ത വിവരങ്ങൾ പൂർണ്ണമായും ചേർത്തിട്ടില്ല, വെള്ളം ചേർത്ത റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന്. അന്ന് ചങ്ങനാശ്ശേരിയിലെ സി എഫിൻ്റെ വീട്ടിലേക്ക് മറ്റു മാധ്യമപ്രവർത്തകരെയും കൂട്ടിക്കൊണ്ടുപോയ ഒരാളെ ഇപ്പോൾ പാർട്ടി ഉന്നതാധികാര സമിതിയിൽ നിയമിച്ചതായി വാർത്ത കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് ഇത്രയും ചരിത്രം പറഞ്ഞതാണ്. അന്വേഷണ കമ്മീഷൻ ചെയർമാൻ താനാണെന്നും താൻ ഇതുപോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലെന്നും പറഞ്ഞ് മുകളിൽ പറഞ്ഞ പുതിയ ഉന്നതാധികാര സമിതി അംഗത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഉന്നതാധികാര സമിതിയിലെ മുഴുവൻ പേരുടെയും പേരുകൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും മുച്ചൂടും തെറി പറയുകയും പാർട്ടിയുടെ ആവശ്യ സമയത്ത് കയ്യാലപ്പുറത്തിരുന്നവർക്കുമാണ് ഏറ്റവും ഉന്നത സ്ഥാനം ചെയർമാൻ കൽപ്പിച്ച് അണിയിച്ചിരിക്കുന്നത്. പണ്ട് രാജകൊട്ടാരങ്ങളിൽ ആസ്ഥാന കവി, ആസ്ഥാന ഗായകൻ, കൊട്ടാരം നർത്തകി തുടങ്ങിയ സ്ഥാനങ്ങളുണ്ടായിരുന്നു. മാണി ഗ്രൂപ്പിൽ ആ സ്ഥാനം വഹിക്കുന്നത് ഇപ്പോൾ ആസ്ഥാന പന്തലുകെട്ടുകാരനാണ്. അയാളുമുണ്ട് ഉന്നത അധികാര സമിതിയിൽ. പരാതി പറഞ്ഞ മൈക്ക് സെറ്റുകാരനും ശിവകാശിയിൽ പോസ്റ്ററടിക്കുന്ന അണ്ണാച്ചിക്കും അടുത്ത പ്രാവശ്യം അവസരം കൊടുക്കാം എന്ന് പറഞ്ഞാണ് സമാധാനിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, മറ്റാർക്കും കിട്ടാത്ത ഒരു അസുലഭ സന്ദർഭമായിരുന്നു ജോസ് കെ മാണിക്ക് ലഭിച്ചത്. പി ജെ ജോസഫിൻ്റെ ഭാഷയിൽ ദിശാബോധമില്ലാത്ത കൊതുമ്പ് വള്ളമാണ് മാണി ഗ്രൂപ്പ് എന്നായിരുന്നു. അതിനെയെല്ലാം മറികടന്ന പാർട്ടിയും ചിഹ്നവും വാങ്ങി ഇടത് മുന്നണിയിൽ അംഗവുമായി. അതുമുതൽ ഇന്ന് വരെ ജോസ് മോൻ ചെയ്തത് മുഴുവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒന്നുകൂടി പറയാം, 2010 ജോസഫും കൂട്ടരും കൂടെ കൂടിയത് മാണിസാറിനെ നന്നാക്കാനല്ല, മറിച്ച് 2011 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനം കിട്ടാനും തങ്ങൾ ചെയ്തു വച്ച
അല്ലെങ്കിൽ വെച്ചിരുന്ന അഴിമതികൾ പുറത്തു വരാതിരിക്കാനുമായിരുന്നു. എന്നാൽ സി എഫ് അവരെ വേണ്ട എന്ന് പറഞ്ഞത് ജോസഫ് വന്നാൽ സ്ഥാനം പോകുന്നത് തനിക്ക് മാത്രമായിരിക്കും എന്ന് തിരിച്ചറിവുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് സി എഫ് തോമസിന് മാത്രമാണ്. ഒടുവിൽ സംഭവിച്ചതോ, ഒറ്റാലിൽ കിടന്ന സി എഫും പോയി, കിഴക്ക് നിന്നും വന്ന ജോസഫും പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ജോസ് കെ മാണിയെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. എന്തുകൊണ്ട്? ഒന്ന്, ജോസ് കെ മാണി അഹങ്കാരിയാണ്. രണ്ട്, ഏകാധിപതിയാണ്. ജോസ്മോൻ്റെ ആ സ്വഭാവം ഇതുവരെ മാറിയിട്ടുമില്ല. ഇപ്പോഴും മെത്രാന്മാരും വൈദികരും ഫ്രാൻസിസ് ജോർജിനെ എടുക്കണം, രണ്ടാമനായി നിർത്തണം എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, കുഞ്ഞുമാണിക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ എത്ര മെത്രാന്മാർ അത് ശരിയല്ല എന്ന് പറഞ്ഞു? കർദിനാൾ മാർ സുകുമാരൻ നായരും മേജർ ആർച്ച് ബിഷപ്പ് വെള്ളപ്പള്ളി നടേശനും പാവപ്പെട്ട ഞങ്ങളുടെ ജോസഫ് മാർത്തോമ വലിയ മെത്രാപ്പോലിത്തയും അല്ലാതെ വേറെ ആരും പറഞ്ഞു? മാനിഷാദ എന്ന് ഈ മെത്രാന്മാരിൽ ആരോടെങ്കിലും ഒരു വികാരി അച്ഛനെ നമ്മുടെ സൗകര്യത്തിന് ഒരു പള്ളിയിൽ നിയമിക്കണം എന്ന് ജോസ് കെ മാണി പറഞ്ഞാൽ അപ്പോൾ വകുപ്പും ചട്ടവും പറയുകയില്ലേ? പിന്നെന്തിനാണ് ഈ മെത്രാൻ്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്? ചാലക്കുടി മണ്ഡലത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട എറണാകുളം അതിരൂപതയുടെ വസ്തുവകകളിൽ കാലുകുത്താൻ ഈ മെത്രാന് പറ്റത്തില്ല. പിന്നെയല്ലേ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കുന്നത്? ഇത്രയും പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു നിർണായക നീക്കത്തെപ്പറ്റി പറയാനാണ്. മുഖ്യമന്ത്രി വിദേശയാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു ദിവസം കൊച്ചുവെളുപ്പാങ്കാലത്ത് തലയിൽ മുണ്ടുമിട്ട് അങ്ങ് മലയോര നിയോജകമണ്ഡലത്തിലെ ഒരു പഴയ നേതാവ് മുഖ്യമന്ത്രി കണ്ടൊരു അഭ്യർത്ഥന നടത്തി. വരുന്ന പാർലമെൻറ് ഇലക്ഷനിൽ മാണി ഗ്രൂപ്പിന് ലഭിക്കുന്ന 3 സീറ്റിൽ ഒന്നായ ഇടുക്കിയിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകണം. 2021 തൊട്ടു മുൻപ് ഇടതുമുന്നണിയിൽ സീറ്റ് കിട്ടാത്തതിനാൽ ഇറങ്ങിപ്പോയ ഈ നേതാവിനെ പിന്നീട് കണ്ടത് AKG സെൻറ്ററിൻ്റെ എതിർവശത്തുള്ള ഫ്ലാറ്റിലാണ്. പാർട്ടി സെക്രട്ടറിയെ കാണാൻ ഒടുവിൽ തീരുമാനമായി. പ്രകൃതിയുടെ മിശ്രിതം, ടാറ്റയുടെ പാക്കിംഗ് എന്ന പോലെ മാണി ഗ്രൂപ്പിൻ്റെ ലെവലിൽ ഇടുക്കിയിൽ ഇയാൾ സ്ഥാനാർത്ഥിയായി വരും. ഇയാളെ പാർട്ടിയിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് നടക്കുന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ താക്കോൽ സ്ഥാനീയനാണ്. മണ്ഡലം മുതൽ സംസ്ഥാന തലം വരെ എല്ലായിടത്തും ഒരു പിളർപ്പ് ആവശ്യം വന്നാൽ അതിനുവേണ്ട ചേരുവകൾ എല്ലാം അയാൾ ഒരുക്കി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കുറവേ പ്രാജ്യേറ്റുള്ളൂ, ആരും അംഗീകരിക്കുന്നില്ല. പിളർത്തണമെങ്കിൽ ഒരു പേരുള്ള നേതാവ് കൂടെ വേണം. സ്ഥാപക നേതാവിൻ്റെ മകനാകുമ്പോൾ അത് പരിഹരിക്കപ്പെടും. അദ്ദേഹത്തിന് ഒരുപാട് പിളർത്തി പരിചയവുമുണ്ട്. എൻ്റെ ജോസെ, റോഷി, ജയരാജ്, ചാഴിക്കാടൻ, ഇവർ കഴിഞ്ഞാൽ എത്ര പേർ നിങ്ങളുടെ പ്രതിസന്ധി കാലത്ത് കൂടെ നിന്നു? ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇന്നലെ വരെ പാർട്ടിയെ തെറി പറഞ്ഞ് നടന്നവരെ മുഴുവൻ നിങ്ങൾ എല്ലാ സമിതിയിലും ഉൾപ്പെടുത്തി. നിങ്ങൾക്ക് വേണ്ടി ചാവേറായി നടന്നവരെ നിങ്ങൾ ഒരിടത്തും ഉൾപ്പെടുത്തിയില്ല. കുരിശുപള്ളി കവലയിൽ നിന്ന് ആലങ്കാരിക പദങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് നിങ്ങളെ വാനോളം തെറി വിളിച്ച മീനച്ചിൽക്കാരൻ പാറേക്കാടനെ പട്ടും വളയും പൊൻതാലത്തിൽ നൽകി നിങ്ങൾ സ്വീകരിച്ചു. എന്തിനാണിത്? നശിപ്പിക്കാൻ തീരുമാനിച്ചുറച്ചോ? കടുത്തിരുത്തി പാല MLA മാർക്ക് ഇനി മാണി ഗ്രൂപ്പിൻ്റെ രഹസ്യ വിവരങ്ങൾ ലഭിക്കാൻ അധിക ദൂരം പോകേണ്ടതില്ല. മഹാപ്രതിഭ PT ജോസഫായ ഒഴിവിലേക്ക് കണ്ണൂരിൽ ഒരു പരമയോഗ്യനെ എടുത്ത് ഉന്നതാധികാര സമിതിയിൽ വെച്ചു. ഇനിയുമുണ്ട് പറയാൻ. സമയപരിമിതി മൂലം അത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം.